മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ നടപടിയുമായി കൊട്ടാരക്കര കോടതി. സംഭവത്തിൽ ടെലിഗ്രാം ആപ്പ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൊട്ടാരക്കര കോടതി സമൻസ് അയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ പേര് പറഞ്ഞ് സീക്രട്ട് സെക്സ് ഗ്രൂപ്പുകളിൽ ഫോൺ നമ്പർ ഷെയർ ചെയ്ത കേസിലാണ് കോടതി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. വീണ വിജയന്റെ നഗ്നദൃശ്യങ്ങൾ ലഭിക്കാൻ മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് കാട്ടിയായിരുന്നു ടെലഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലൂടെ ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങൾ പ്രചരിച്ചത്. എന്നാൽ മൂന്ന് യുവാക്കളുടെ നമ്പറാണ് സന്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവാക്കളിൽ ഒരാളായ ബിനീഷ് എഴുകോൺ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടിയെടുക്കാത്തതെന്നായിരുന്നു ആരോപണം. ഇയാളുടെ ഫോൺ നമ്പർ നൽകിയാണ് അശ്ലീല സന്ദേശം പ്രചരിപ്പിച്ചത്. ഫോണിലേക്ക് കൂട്ടത്തോടെ വിളികളെത്തിയതോടെ യുവാവ് കഴിഞ്ഞ ജൂലൈയിൽ റൂറൽ എസ് പി ഹനുശങ്കറിന് പരാതി നൽകി. ധനഞ്ജയ്, അബ്ദുൾ കലാം, ബിനീഷ് എന്നീ യുവാക്കളുടെ നമ്പറുകളാണ് ഇത്തരത്തിൽ പ്രചരിച്ചത്. അതേസമയം വ്യാജ പ്രൊഫൈലും മറ്റൊരാളുടെ ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് സന്ദേശം പ്രചരിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതികളെ കണ്ടെത്താൻ ടെലഗ്രാം അധികൃതരുടെ സഹായം ലഭിക്കുന്നില്ലെന്നായിരുന്നു പോലീസിന്റെ പരാതി. പലതവണ ഇത്തരത്തിൽ ആവശ്യപ്പെട്ടിട്ടും വിവരങ്ങൾ കൈമാറിയില്ല. ഈ സാഹചര്യത്തിലാണ് കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിനെ തുടർന്ന് ദില്ലിയിലുള്ള ടെലഗ്രാം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുന്നത്. അതേസമയം വിവരം ലഭിക്കാതെ വന്നാൽ നയതന്ത്ര ബന്ധം ഉപയോഗിച്ച് വിദേശത്തുനിന്ന് ടെലഗ്രാമിനെതിരെ വിളിച്ചു വരുത്താനാണ് പോലീസിന്റെ ശ്രമം. അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്ന് കരുതുന്നവരുടെ ഐ ഡി വിവരങ്ങൾ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഹാജരാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. കൊട്ടാരക്കര പോലീസ് സൈബർ സെൽ നൽകിയ ഹർജിയിലാണ് കൊട്ടാരക്കര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിൽ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നിരവധി സീക്രട്ട് ഗ്രൂപ്പുകളിലും യുവാക്കളുടെ നമ്പർ പ്രചരിക്കുന്നുണ്ട്. പല സ്ത്രീകളുടെ പേരുകളും ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ വ്യാജ സന്ദേശങ്ങളുടെ പ്രചരണം സംസ്ഥാനത്ത് നടക്കുന്നത്. തുടർന്ന് യുവാക്കളുടെ ഫോണുകളിലേക്ക് നിരന്തരം കോളുകളും വാട്സപ്പ് സന്ദേശങ്ങളും എത്തുകയായിരുന്നു. ഇതോടെയാണ് തങ്ങളുടെ നമ്പർ സീക്രട്ട് ഗ്രൂപ്പുകളിൽ പ്രചരിച്ചുവെന്ന് യുവാക്കൾക്ക് മനസ്സിലായത്. തുടരെ തുടരെ കോളുകൾ വരാൻ തുടങ്ങിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് നിരവധി ടെലഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ നമ്പർ പ്രചരിച്ചു തുടങ്ങിയെന്ന് പുറത്തറിഞ്ഞത്. അന്വേഷണത്തിന്റെ ചുമതല വിജിലൻസിലേക്ക് കൈമാറിയെങ്കിലും ഇപ്പോൾ എസ് പി ഹരിശങ്കറിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി.